കേരളക്കരയാകെ കണ്ണീരിലാഴ്ത്തിയ സിബിമലയിൽ സംവിധാനം ചെയ്ത് ഭരത് മുരളി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് കുടുംബ ചിത്രം ആകാശദൂത്. നിന്നാണ്, നമ്മുടെ മക്കളാണ്, ഞാൻ ഇനി കുടിക്കല. സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണിയുള്ള പോവാ. എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കില് നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പില് നീ നാണം കെടണം. ആകാശദൂതിന്റെ ഹാസ്യാവിഷ്കാരം ആദ്യമായി വേദിയിൽ തസ്കരദൂത്. ഈ പാട്ട് കേട്ടാ ഞാൻ ഇങ്ങോട്ട് കേറി വന്നത്. ഈ ചാവാലി പിള്ളേരുടെ ഡാൻസും ആനിയുടെ പാട്ടും നല്ല കോമ്പിനേഷൻ. ഒന്നുമില്ലച്ചോ, വെറുതെ പാടിയതാ. സംഗീതത്തിൽ ഇത്തിരി ജ്ഞാനമുള്ളത് കൊണ്ട് ചോദിക്കുക, ഈ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് വാങ്ങിച്ചു? ഏത് സാധനം? ഈ മൃദംഗം. അയ്യോ, ഇത് വയലിനാ. വയലിൻ വെച്ചാ പാടിയത്? ഇതൊന്നും വയലിൽ വെച്ച് പാടാനുള്ള സാധനമല്ല. സ്റ്റേജിൽ കേറി പാടണം. പാട്ട് കേട്ടതേ ഈ ചൈന മൊബൈലിൽ നിന്നാ. അമ്മ മൊത്തം ആക്ഷൻ ഇട്ടതാ. അത് ശരി, എന്നാൽ ഇതുപോലൊരെണ്ണം എനിക്കും വാങ്ങണം. പള്ളിപ്പെരുന്നാളിലെ തെങ്ങേ വെച്ച് കെട്ടി പാട്ടിടാനാ. അനി, കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിക്കാതെ ഈ കുട്ടികളെ നാളെ അച്ഛനെ പഠിപ്പിക്ക്. അച്ഛനെങ്ങോട്ടാ? ആ, എനിക്കൊരു കല്യാണമുണ്ട്. ചെക്കൻറെതാ? അല്ല, ബിരിയാണി ചിക്കൻറെതാ. അനി, ജോണിക്കുട്ടി. എന്തു പറയാനാച്ചോ, ജോണിക്ക് ഇപ്പോഴും പണ്ടത്തെ പോലെ മുടിഞ്ഞ മോഷണ. കണ്ണിൽ കണ്ടതൊക്കെ കട്ടെടുക്കുന്ന വൃത്തികെട്ട സ്വഭാവം. അച്ഛനറിയാവോ, ഇത് കണ്ട് ഇവിടുത്തെ മൂത്ത മോളും നുള്ളിക്കള്ളം തുടങ്ങി കെട്ടിച്ചുവിടുന്ന വീട്ടിൽ നിന്നും എന്തെങ്കിലും കട്ടാൽ എന്റെ മോളുടെ ജീവിതവും പോകും. എന്താ മോടെ പേര്? സരിത. ചുമ്മാതല്ല. അച്ഛോ, ജോണിക്കുട്ടിയുടെ കള്ളം, അതാ ഈ വീട്ടിലെ പ്രശ്നം. ഇപ്പോ ജോണിക്കുട്ടി വരുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങുന്നു. അതെന്താ അച്ഛോ? കഴുത്തേ കിടക്കുന്നത് സ്വർണമാലയാണെന്ന് കരുതി കഴുത്തേക്കേറി പിടിക്കുന്നവനാവൻ. അപ്പോ കഴുത്തേ കിടക്കുന്നത് റോഡ് റോളർ ആണല്ലേ. എന്നാ പിന്നെ ഞാനെങ്ങോട്ട്? എന്റെ ചിക്കൻ ബിരിയാണി തീർന്നു കാണുമോ എന്തോ. ടോണി, നീ ആ മൊബൈലിലെ പാട്ടൊന്നിട്ടെ. എന്റെ വീട്ടിൽ നിന്നും പശുവിന് വെള്ളം കൊടുക്കുന്ന നാലൂട്ടയുള്ള ഒരു ചരുവം മോട്ടിച്ചോണ്ടുപോയി. അത് വാങ്ങാനാ ഞാൻ വന്നത്. ഈ ലോകത്തിന്റെ ഏത് കോണിപ്പോയി ഒളിച്ചാലും ഞാൻ അവനെ ചവിട്ടി അരയ്ക്കും. അതും മോഷ്ടിക്കുമെങ്കിലും ജോണിക്കുട്ടി ഈ വീട്ടിലെ ഗ്രഹനാഥൻ തന്നെയാ. ആട്ടെ, ജോണിക്കുട്ടിയെ പിടിക്കാൻ തന്നെയാണോ താൻ വന്നത്? അതേ പാട്ട് ടീച്ചറെ. എന്റെ ചരുവം, ചരുവം നാലൂട്ട, അതാ അതിന്റെ അടയാളം. എന്റെ ചരുവം കൊണ്ടേ ഞാൻ പോകൂ. ജോണി വരാതെ അത് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേ, കല്ലമ്പാറ പൊട്ടിക്കുന്ന കയ്യാ ഇത്. മംഗലത്തിന് തലയടിച്ച് ഞാൻ പൊളക്കം. പൊയ്ക്കോണം. ഇപ്പൊ ഞാൻ പോകുന്നു, ഞാൻ വീണ്ടും വരും. എന്റെ കർത്താവേ, എന്ത് കണ്ടാലും കട്ടെടുക്കുന്ന ജോണിക്കുട്ടിയുടെ ഈ മെനകെട്ട സ്വഭാവം ഒന്ന് നിർത്തണേ എന്റെ കർത്താവേ. കർത്താവേ, ജോണിക്കുട്ടി. പോലീസുകാർക്ക് എന്നെ തല്ലാം, കൊല്ലാം, എന്നാലും ഞാൻ മോട്ടിക്കും. ആനി, ഇന്നും മോട്ടിച്ചല്ലേ? ഈ മുടിഞ്ഞ മോഷണം ഒന്ന് നിർത്തിക്കൂടെ? ആവുന്നില്ലടോ.
അടക്കമുള്ള വെങ്കല പാത്രങ്ങളും മോട്ടുരുളികളും കാണുമ്പോ അടിച്ചു മാറ്റാനുള്ള വെപ്രാളം ഉള്ളിലൊരു ത്വര. മീനു, കുഞ്ഞിനെ കുളിപ്പിച്ചെങ്കിൽ ഒരു സ്നഗ്ഗി എടുത്തിട്ട് കൊടുക്ക്. അത് കാണുന്നില്ല അമ്മേ. കാണുന്നില്ലെന്നോ? ചാച്ചൻ അതും കട്ടെടുത്ത് കാണും. ാണ് എന്റേതെന്ന് മാത്രം വിശ്വാസമുള്ള നമ്മുടെ മൂന്ന് മക്കളാണ് ജോണിക്കുട്ടി ഇനി മോഷ്ടിക്കുകയല്ല മോഷ്ടിക്കുകയല്ല. ഇനി കള്ളം നടത്തിയ കൈ തല്ലി ഒടിക്കുമെന്ന ഈ വീട്ടിൽ വന്ന് കേറുന്നവരൊക്കെ പറയുന്നത്. ആരാ ഇവിടെ വന്നത്? ആരാ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞത്? കേശവൻ, കോൺസ്റ്റബിൾ കേശവൻ. ജോണി, ജോണി അവിടെ നിക്കാൻ, നിക്കാനല്ലേ പറഞ്ഞത്? ജോണി, കേശവ, എടാ കേശവ ഇറങ്ങി വരാൻ. ഞാനില്ലാത്ത സമയം നീ എന്റെ ഭാര്യയുടെ അടുത്ത് എന്നു പറഞ്ഞപ്പോഴേ എനിക്കെന്തോ തോന്നി. ശരിയാ, നിന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോ എനിക്കും എന്തോ തോന്നി. എന്നാ കേട്ടോ, നിന്റെ ഭാര്യയുടെ മക്കളെയും മുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചി കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടുമാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്കന്ന് 9 വയസ്സ്. എന്തൊക്കെയാടാ കേശവ നീ പറയുന്നത്? നിന്റെ ഡയലോഗ് മാറിപ്പോയി. എന്നാ പിന്നെ നീ പറ. ജോണിക്കുട്ടി മോഷണം നിർത്താൻ പോകുന്നു. മോഷണം നിർത്താനുള്ളൊരു മരുന്നിന്റെ പരസ്യം ഞാൻ പത്രത്തിൽ കണ്ടടോ. അത് ഞാൻ വാങ്ങി കുടിക്കും, എന്റെ ഭാര്യയ്ക്കും കൊടുക്കും. അങ്ങനെ ഞങ്ങൾ മോഷണം നിർത്തും. അതിന് ഞാനെന്ത് വേണം? ആ മരുന്ന് വാങ്ങിക്കാനുള്ള പണം വേണം. അതിന് നിന്റെ കടിച്ചു കിടക്കുന്ന ഈ മാല എനിക്ക് വേണം. അത് ഞാൻ എടുക്കും. ഇല്ല, ഇത് ഞാൻ തരില്ല. ആരാണ് പറഞ്ഞത്? തരില്ല. ഈ മാല എനിക്ക് വേണം. ഞാൻ തരില്ല. ജോണിക്കുട്ടി ശുഭയാത്ര ഗീതങ്ങൾ പാടുകയല്ലോ കിളിയും കാറ്റും കൂട്ടി നണയും ഞാനും ശുഭയാത്ര ഗീതങ്ങൾ പാടുകയല്ലോ കിളിയും കാറ്റും കൂട്ടി നണയും ഞാനും. ഹാനി, ഞാനീ കേട്ടതൊക്കെ ശരിയാണോ? അതെ അച്ചു, കണ്ണിൽ കണ്ടതൊക്കെ കട്ടെടുക്കുന്ന സ്വഭാവം ഇപ്പൊ എനിക്കും തുടങ്ങി. എന്റെ ഇളയ കുഞ്ഞിന്റെ അരിഞ്ഞാണം ഞാൻ ഇന്നലെ കട്ടു. മക്കൾ ഒളിപ്പിച്ചു വെച്ച വഞ്ചി കുത്തി പൊളിച്ചു. മോഷണ കേസിലകത്തായാൽ എന്റെ പിള്ളേർക്ക് ആരുണ്ട് അച്ചു? കുഞ്ഞു നിൽക്കുന്ന ആനയുടെ കൊമ്പൊടിച്ചോണ്ട് പോകുന്ന കള്ളന്മാരായിട്ട് എന്റെ പിള്ളേര് വളരരുത് അച്ചോ, വളരരുത്. ഒരിക്കലുമില്ല നീ, അതിന് ഞാനൊരു പോംവഴി കണ്ടിട്ടുണ്ട്. എന്താണ് അച്ചോ? ഇവരെ സംരക്ഷിക്കാൻ മക്കളില്ലാത്ത പോലീസ് ദമ്പതിമാരെ ഞാൻ ഏർപ്പാടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കടന്നു വരാം, ഈ കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. എടാ, എന്റെ കീഴിൽ കയറി നിന്ന നിന്നെ ആരെങ്കിലും കൊണ്ടുപോവോ? വന്നവരുടെ തോളി കയറി ഇരിക്കാൻ എന്ത്? എടാ, നിനക്ക് ഉള്ളി തൊലിക്കാനും മുട്ടത്തോട് പൊളിക്കാനും അറിയാവോ? എന്നാ ഞാൻ നിക്കുന്ന വീട്ടിലെ അടുക്കളയിൽ ജോലിക്ക് നിക്കാൻ നിനക്ക്. നമ്മുടെ മക്കളെ ഇനി എങ്ങും വിടണ്ട. മോഷണം നടത്താതിരിക്കാനുള്ള മരുന്ന് ഞാൻ കുടിച്ചടോ. ഇനി ഞാൻ മോഷ്ടിക്കുകയല്ല. കുറച്ച് നീയും കൂടി കുടിക്ക്, അങ്ങനെ നമുക്ക് മോഷണം നിർത്താം. ചന്ദനപ്പൂങ്കാവുകളിൽ തന്നനമാടുന്ന പൂവുകളോ പൂവുകളിൽ ആടി വരും കുഞ്ഞുമാലാകഥൻ തൃക്കടലോ തൃക്കടലാടും പൊൽത്തളയോ പൊൽത്തള ചാത്തും മുത്തുകളോ താളം ചൊല്ലി തന്നു. അച്ചോ, അച്ചോ, എന്താ എന്താ ജമ്മാനെ? ജോണിച്ചായനും ആനിച്ചേച്ചും രക്ഷപ്പെട്ടു. അച്ഛനീ പത്രം കണ്ടോ? ഇല്ല, എന്താ വാർത്ത? അച്ചോ, ടിവിയിൽ ഒരു പുതിയ റിയാലിറ്റി ഷോ തുടങ്ങാൻ പോകുന്നു, തസ്കരദൂത്. ചെമ്മാനെ, ഒന്ന് തെളിച്ചു പറ. ഏറ്റവും കൂടുതൽ മോഷണം നടത്തി പോയിന്റ് നേടുന്ന ദമ്പതിമാർക്ക് 1 കോടി രൂപയാ സമ്മാനം. നമുക്കിവരെ ഓഡീഷൻ ഇടാച്ചോ. ഇതിനാ പറയുന്നത്, ആലിംഗായം എടുത്തപ്പോ കാക്കയ്ക്ക് വായിൽ പുണ്ണ്.